നമസ്കാരം, ഞാൻ ടിനി ടോം. ഞാൻ നിൽക്കുന്നത് നമ്മളെല്ലാവരും വളരെയധികം വേദനയോടുകൂടി ഷെയർ ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, സെയ്വ് ആലപ്പാട് എന്ന് പറഞ്ഞിട്ട് കൂടുതലും കോമഡി ഉത്സവത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ കമൻസിൽ വരാറുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആലപ്പാട് വന്നിരിക്കുകയാണ്. ഇവിടെയുള്ള പഞ്ചായത്ത് മെമ്പറുണ്ട് പുറകിൽ, ഇവിടുത്തെ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. ആ സമരപ്പന്തലിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ സമര നായകൻ അവിടെ സമരം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാർക്കോണി മത്തായി എന്ന് പറയുന്ന സിനിമയിലായിരുന്നു ആലപ്പുഴയിൽ ജയറാമേട്ടനും വിജയ് സേതുപതി അഭിനയിക്കുന്ന, വിജയ് സേതുപതി ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്ന ചിത്രത്തിലായിരുന്നു. അപ്പോൾ കുറേ സുഹൃത്തുക്കൾ അവർ ഇവരാണ് ഇന്നലെ വന്ന് എന്നെ കണ്ടത്, അപ്പോൾ വന്ന് സന്ദർശിക്കണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരു ലോകത്താണ്, അതായത് എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ ഭാര്യ, എല്ലാവരും എൻ്റെ എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം എന്ന നിലയായിരുന്നു ഒരു ചെറിയ കലാകാരൻ എന്നതിൽ കോമഡി ഉത്സവത്തിൻ്റെ ഭാഗമായത്. ഒരുപാട് പേർക്ക് അവസരം കൊടുക്കാനും ഒരുപാട് പേരെ അതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇന്ന് ഏറ്റവും വലിയൊരു ദുരന്തം നേരിടാൻ പോവുകയാണ്. നമ്മൾ, ഞാനൊരു പ്രളയബാധിതനാണ്. അന്ന് എൻ്റെ കൂടെ നിന്നതെല്ലാം മത്സ്യത്തൊഴിലാളികളായിരുന്നു. ഇവിടെ എല്ലാം മത്സ്യത്തൊഴിലാളികളാണ് നിൽക്കുന്നത്. അന്ന് ഇങ്ങനൊരു ദുരന്തം പ്രകൃതി ഉപദ്രവിച്ചാൽ തിരിച്ച് നമുക്ക് പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഒരു അനുഭവത്തിന് എന്ന നിലയിലും, അതുപോലെ തന്നെ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവില്ല. എൻ്റെ കാര്യം എൻ്റെ എന്നുള്ള ചിന്ത മാറ്റിയിട്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട്, കാരണം നമ്മൾ വഴി കൂടെ പോകുമ്പോൾ കാണാം ഒരുപാട് രാഷ്ട്രീയക്കാർ ജാഥകൾ നടത്തുന്നുണ്ട്. ഞാനൊരു രാഷ്ട്രീയത്തിനും എതിരല്ല, മതത്തിനും എതിരല്ല, നാടിനെ സംരക്ഷിക്കാനുള്ള യാത്രയുണ്ട്, നാടിൻ്റെ ഒറ്റക്കെട്ടായിട്ട് നിർത്താനുള്ള യാത്ര, സമാധാന യാത്ര, ശാന്തി യാത്ര, ഒരുപാട് യാത്രകൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് എന്തിനു വേണ്ടിയെന്ന് അറിയില്ല. എവിടെന്നോ തുടങ്ങുന്ന, എവിടെ പോയി അവസാനിക്കുന്നു, ഒരു കാര്യങ്ങളും ഗുണങ്ങളും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവരുടെ പബ്ലിസിറ്റി മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ യാത്ര നടത്തേണ്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഇവർ ജീവിക്കുന്ന മണ്ണ് ഇല്ലാണ്ടായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് നേരിട്ട് പോയി സാക്ഷ്യം ചോദിച്ചു. ആലപ്പാട് ഈ കടപ്പുറത്തെ ഏരിയയിലൊക്കെ ഒന്ന് ചോദിച്ചു, ഒരു ഏരിയ ഇല്ലാണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലം തന്നെ 3 തവണ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ ഇവരുടെ കൂടെ നിന്നില്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ ഇല്ലാതെ തീരും. ഏത് MLA ആണെങ്കിലും MP ആണെങ്കിലും അവർ ചെയ്യേണ്ടത്, ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തി, അത് 100% ആത്മാർത്ഥതയോടെ നിങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസമെങ്കിലും ഈ ശബ്ദമുയർത്തണം. ഇവിടെ ഈ ഒരു മൈനിങ്, സ്റ്റോപ്പ് മൈനിങ് എന്നുള്ളത്, കാരണം അവരുടെ വീടുകളില്ലാതാവുകയാണ്, ഒരുപാട് കിലോമീറ്ററുകൾ ഇല്ലാതാവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സേവ് ആലപ്പാട് എന്ന് പറയുന്ന സമരത്തിൻ്റെ ഭാഗമായി തീരണം. ഓൾ ദി ബെസ്റ്റ്. സേവ് ആലപ്പാട് സ്റ്റോപ്പ് മൈനിങ്.